റൂഹോട് ചേരും വരെ. രചന ലഹൻ. അവതരണം സിദ്ദിഖ് ഓമശ്ശേരി. ഓർമ്മകൾക്ക് ഇതെന്ത് ഭാരമാണല്ലോ. അലി അവൻ്റെ പഴയ ഡയറി എടുത്ത് മറിച്ചു നോക്കി. ഒരു പേജിൽ നിന്നും ഒരു ഫോട്ടോ നേരത്തെ കോർന്നു വീണു. ഒരു നിമിഷം അവൻ നിശ്ചലമായി. ഇഷ, അവൻ്റെ നാവ് ചലിച്ചു. 5 വർഷമായി അവൾ തന്നെ വിട്ടുപോയിട്ട് അവളുടെ ഓർമ്മകൾ അവനെ വല്ലാതെ വേട്ടയാണാൻ തുടങ്ങി. അലി ആ ചിത്രത്തിലേക്ക് നോക്കി. അവൻ്റെ മീകൾ അവനെ ഓർമ്മകളിലേക്ക് തള്ളിയിട്ടു. അലി, ഇഷ അവനെ വിളിച്ചു. എന്തേ? അലി അല്പം ഗൗരവത്തോട് ചോദിച്ചു. ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കിട്ടുമോ? അലി തൊട്ടടുത്ത് കിടക്കുന്ന അവളെ നോക്കി. അവൻ്റെ അതിരങ്ങൾ അവളിൽ പതിപ്പിച്ചു. അവൻ അങ്ങനെ തന്നെ കിടന്നു. അവളുടെ നെറ്റിമേൽ കണ്ണീരിൻ്റെ ചൂടിറങ്ങി തുടങ്ങി. അലി കരയുകയാണ്. അവൾക്കത് മനസ്സിലായി. അല്ലെങ്കിലും നിക്കാഹ് കഴിഞ്ഞ് മഹർ കെട്ടിത്തരാൻ നേരം നീ എൻ്റെ ഫാത്തിമ ആകുമെങ്കിലേ ഞാൻ നിനക്ക് അലിയാരെ പോലെ ആകും എന്ന് പറഞ്ഞ ആ മനുഷ്യനോട് ഇങ്ങനൊരു ചോദ്യം വേണ്ടില്ലായിരുന്നെന്ന് തോന്നിപ്പോയി. ആ സമയത്തെ അവൾ ശപിച്ചു. അലി പറഞ്ഞു തുടങ്ങി. ഇഷ, നീ ഇല്ലാത്ത ദുനിയാവ് എനിക്ക് ഓർക്കാൻ പോലും പറ്റില്ല. റൂഹില്ലാതെ നെക്സ് ജീവിച്ചിട്ട് എന്ത് കാര്യം? ആ ഒരു ഉത്തരം മതിയായിരുന്നു അവൾക്ക് തൃപ്തിപ്പെടാൻ. അവൾ അവനെ അവളിലേക്ക് അണിച്ചു. മുറുകെ കെട്ടിപ്പിടിച്ചു. അവളുടെ അകരങ്ങൾ അവനിൽ അങ്ങിങ്ങായി പതിപ്പിച്ചു. സാധാരണ സുബഹി നിസ്കരിക്കാൻ എണീക്കുന്ന ഇഷ ഇന്ന് എഴുന്നേറ്റില്ല. അലക്ക് അത്ഭുതമായി. മുഖമാകെ പുതുപ്പ് കൊണ്ട് മറിച്ചിട്ടായിരുന്നു അവൾ കിടന്നിരുന്നത്. അലി അവളുടെ മേലുള്ള പുതപ്പ് നീക്കി അവളെ തട്ടി വിളിച്ചു. അവളുടെ കാലുകൾക്ക് വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടു. ഞാൻ പതിയെ എഴുന്നേറ്റ് നോക്കി. അവളുടെ കണ്ണുകൾ നിശ്ചലമായിരുന്നു. ശ്വാസോച്ഛാസങ്ങൾ നിരച്ചിരുന്നു. കണ്ണുകളിൽ കണ്ണുനീരിൻ്റെ നനവ്. അവൻ എത്ര വിളിച്ചിട്ടും ഇഷ എഴുന്നേറ്റില്ല. അവൻ്റെ കൈകാലുകൾ തളരുന്ന പോലെ തോന്നി. അവൻ മറ്റുള്ളവരെ വിളിക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ ശബ്ദം ആ മെരവിട്ട് ഇനിയില്ല. അവൻ്റെ കണ്ണുകളിൽ ഇരുട്ടുകയറി. എങ്ങും കർപ്പൂരത്തിൻ്റെ ഗന്ധം. വീടിൻ്റെ പല മൂലകളിൽ നിന്നും ഖുർആൻ ഒതുങ്ങി. ആരൊക്കെയോ വരുന്നു, ആരൊക്കെയോ പോകുന്നു. വരുന്നവരും പോകുന്നവരും എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എൻ്റെ മുന്നിൽ വെള്ള പുതച്ച അവളെ കിടത്തിയപ്പോൾ എൻ്റെ ഉള്ളൊന്ന് കാളി. അവളെ അങ്ങനെ ഒരു വേഷത്തിൽ ഞാൻ ജീവിച്ചിരിക്കെ കാണാൻ ആഗ്രഹിച്ചതല്ല. എന്നാലും എൻ്റെ റൂഹായവൾ എന്നെ വിട്ടുപോയി എന്ന യാഥാർത്ഥ്യം എനിക്ക് വിശ്വസിക്കാൻ പാടായിരുന്നു. ആരാ പറഞ്ഞു മയ്യത്തെടുക്കുവാണെന്ന്? അപ്പോഴാണ് എനിക്ക് അവളുടെ വസീയത്ത് ഓർമ്മ വന്നത്. അലി, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് സംസ്കാരത്തിന് നിങ്ങൾ നേതൃത്വം കൊടുക്കണം. മയ്യത്ത് കട്ടിലിൽ എന്നെ കിടത്തുമ്പോൾ എൻ്റെ തലഭാഗം എവിടെ വരുന്നുവോ അവിടെയുള്ള ഒരു കാല് നിങ്ങൾ പിടിക്കണം. എൻ്റെ ഖുർആൻ, മുസല്ല, അതൊക്കെ നിങ്ങൾ മാത്രം വീണ്ടും വീണ്ടും ഉപയോഗിക്കണം. എനിക്കിഷ്ടപ്പെട്ട കസ്തൂരിയുടെ അത്തറി എൻ്റെ കഫംപൊടിയുടെ മേൽ തേക്കണം. അവസാനമായിട്ട് മയ്യത്തടക്ക് നിങ്ങൾ മടങ്ങുമ്പോൾ അവിടെ ഒരു മൈലാഞ്ചി ചെടി നടണം. ഇത്രമാത്രം. എന്നിട്ട് നിങ്ങൾക്ക് മടങ്ങാം. അവളുടെ വസീയത്ത് പോലെ തന്നെ ഞാൻ അവളുടെ തലഭാഗം വരുന്നിടത്ത് കാൽ പിടിച്ചു. പള്ളിക്കാട്ടിലേക്ക് നടന്നു നീങ്ങി. എൻ്റെ ചുവടുകൾ വിറച്ചു. ഞാനൊന്ന് ഇടറി. പള്ളിയിലേക്ക് കയറി അവളുടെ വസീയത്ത് പ്രകാരം നിസ്കരിച്ചു. അവൾക്ക് വേണ്ടി ദുആ ചെയ്തു. യാസീനോദി, ദിക്ര ചൊല്ലി. അവളെയും ചുമലിലേറ്റി പള്ളിക്കാട്ടിലേക്ക് നടന്നു. അവിടെ അവൾക്കായി ഒരുക്കി വച്ച മണ്ണറയിലേക്ക് നടന്നു. ഖബറിലേക്ക് മയ്യത്ത് വെച്ചു. മീസാൻ കല്ലിനാൽ മൂടി ഒരു പടി മണ്ണിട്ടു. അവളുടെ ആഗ്രഹം പോലെ മൈലാഞ്ചി നട്ടു. തിരിച്ചുപോയി. അതിനുശേഷമുള്ള എല്ലാ ജുമാ ദിവസങ്ങളിലും ഞാൻ അവൾക്ക് അരികിലേക്കെത്തി വിശേഷങ്ങൾ പങ്കുവച്ചു. പക്ഷേ ഈയിടെയായി എനിക്കങ്ങോട്ട് പോവാനാവുന്നില്ല. മനസ്സിനെ വല്ലാത്തൊരു പേടി പിടിച്ചിരിക്കുന്നു. അലി ആ ഡയറി മടക്കി വച്ചു. കണ്ണീരായി നിറഞ്ഞിരുന്ന അവൻ്റെ മീകൾ
അവൻ തുടച്ചു. ഇതിനൊരവസാനമായില്ല എന്നറിയാം. പക്ഷേ ഈ കഥ ഇവിടെ ഇങ്ങനെ തന്നെ അവസാനിക്കട്ടെ.